രണ്ടുമൂന്ന് ദിവസങ്ങളിലായി കേരളത്തിൽ ശക്തമായ മഴയും കാറ്റുമൊക്കെയാണ് അനുഭവപ്പെട്ടത്. വിവിധയിടങ്ങളിൽ കടൽക്ഷോഭിക്കുന്നതും കടൽക്ഷോഭം രൂക്ഷമാകുന്നതുമെല്ലാം ഞങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്നാൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു. കുരിയാടി കടപ്പുറത്ത് വന്നപ്പോൾ വളരെ ദയനീയമായ കാഴ്ചകളാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത്. റോഡുകളെല്ലാം തകർന്നിരിക്കുന്നു, പല വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെയുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. വൈദ്യുതി തൂണുകളെല്ലാം തന്നെ തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ്. തകർന്നത് കാരണം ഗതാഗതവും എല്ലാം താറുമാറായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കടലിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ കരയിലേക്ക് വന്ന് അടിഞ്ഞിട്ടുമുണ്ട്. ഈയൊരു മാലിന്യങ്ങളിലൂടെ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. ലോക്ക്ഡൌണായി ജനങ്ങൾ വീടുകളിൽ ഇരിക്കുന്ന അവസ്ഥ കൂടിയാണ്. കടലിന്റെ മക്കൾക്ക് ഇത് വീണ്ടും വറുതിയുടെ കാലം തന്നെയാണ്. തുടർന്ന് തീരദേശത്ത് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്, റോഡുകൾ തകർന്നിട്ടുണ്ട്. ഈയൊരു സ്ഥലം വടകരയുടെ നിയുക്ത MLA KK രമ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ അവരോട് വിവരിച്ചത് എന്നുള്ളതും എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളതും മറ്റും. ഈ അപ്രതീക്ഷിതമായ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച തീരദേശവാസികളാണ്. അതിൻ്റെ വടകര ഏകദേശം 10-16 കിലോമീറ്റർ തീരം മുഴുവൻ എടുത്തുപോയി. റോഡുകൾ മുഴുവനും പിന്നെ സഞ്ചാരയോഗ്യമല്ലാതെ നിരവധി വീടുകൾക്ക് നൽകി ഒരുപാട് പേരെ മാറ്റി താമസിക്കേണ്ടി വന്നു. വലിയ ദുരന്തമാണ് വടകര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിലിപ്പം കുരിയാടി മേഖലയിലാണ് ഞങ്ങളുള്ളത്. ഈ കുരിയാടിയിലാണ് ഒരുപക്ഷെ ചെല്ലാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പ്രദേശമായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നത് കുരിയാടിയാണ്. കുരിയാടിയിൽ രണ്ട് അമ്പലത്തിൻ്റെ അടുത്തുള്ള മുഴുവൻ റോഡുകളും കംപ്ലീറ്റ് പോയി. വീടുകളിലേക്ക് ഏറ്റവും ദൂരത്തേക്ക് വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയാനകമായൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. അടിയന്തര നടപടിയാണ് നമുക്ക് ആവശ്യം. ഈ റോഡുകൾ പുനഃസ്ഥാപിക്കുക, അതോടൊപ്പം ഈ സീവോള് കെട്ടിക്കൊണ്ട് ഇത് സുരക്ഷിതമാക്കുക എന്നുള്ള ഏറ്റവും അടിയന്തര നടപടി ഇവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം ഫിഷർമാൻമാർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്, 1500 രൂപ. അവർ വെച്ച സമ്പാദ്യ പദ്ധതിയിൽ നിന്ന് അവർക്ക് കൊടുക്കില്ല, പൈസ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കടലിലൊന്നും പോകാൻ പറ്റാത്ത വളരെ ദുരിതത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ അവർക്ക് ആ സഹായധനം എത്രയും വേഗം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഒരു കിറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അത് എല്ലാ വീടുകളിലും എത്തിക്കേണ്ട നടപടി എടുക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് കുരിയാടി മേഖലയിൽ, കാലവർഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോൾ വരുന്ന സമയത്തും ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തന്നെ നേരിട്ട് പറയാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമാവുമോ ഈ ഒരു സീവോൾ കെട്ടൽ എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. ഇതിന് ശാശ്വത, ഈ തീരദേശം സംരക്ഷിക്കുന്നതിന് പ്രത്യേക പാക്കേജ് ഉണ്ടാകും. തീരദേശ നിവാസികളുടെ ആശങ്ക, ഓരോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, വേനൽക്കാലം മഴക്കാലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം വരുന്ന സമയത്ത് ഇവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. ഇവരെ ഹൃദയം എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുക, ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതം. അപ്പം അതിനറുതി വരുത്തുക എന്നുള്ളത് സമഗ്രമായ ഈ തീരദേശ പദ്ധതി നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് ഇതിൻ്റെ ആവശ്യം. താൽക്കാലികമായ ഒരു സ്ഥിരത കെട്ടിക്കൊണ്ട് മാത്രം അത് പരിഹരിക്കാനാവില്ല. പക്ഷേ അടിയന്തരമായിട്ട് ഇപ്പോൾ അത് ചെയ്തുകൊണ്ട് തൽക്കാലം നമുക്കതിൽക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മറ്റു പദ്ധതികളെ കുറിച്ച് ആയിട്ട് അടിയന്തരമായിട്ടുള്ള ആ നടപടികൾ കൂടി ഉണ്ടാവേണ്ടതാണ്. താൽക്കാലികമായ ഒരു പരിഹാരമല്ല എല്ലാ കാലത്തേക്കും, അതായത് ഇവരുടെ ജീവനും സ്വത്തിനും അടക്കമുള്ള
സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് നിയുക്ത എംഎൽഎയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.